റോഡ് മുഴുവൻ അടച്ചുപൂട്ടുകയാണ്. 3 മണിക്കൂറോളം ആണ് റോഡ് അടച്ചുപൂട്ടുന്നത്. ബാരിക്കേഡ് വെച്ച് പ്രധാന വഴികളെല്ലാം അടച്ചുപൂട്ടുകയാണ്. മാമോദിസ കഴിഞ്ഞ് ഇറങ്ങി വന്ന ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് കുടുംബത്തിന് പോകാൻ പോലും കഴിയാതെ റോഡിൽ തടുത്തു നിർത്തുന്നു. രോഗികൾക്ക് ആശുപത്രിയിൽ കയറാൻ പാടില്ല, ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ആശുപത്രിയുടെ ഗേറ്റ് അടയ്ക്കുന്നു. വഴിയിലൂടെ കറുത്ത ചുരിദാർ ധരിച്ചു പോയാൽ പോലീസ് ജീപ്പിനുള്ളിലാക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. പത്രപ്രവർത്തകരുടെ ഫോട്ടോഗ്രാഫർമാരുടെ കറുത്ത മാസ്ക് അഴിച്ചു മാറ്റുന്നു. കേട്ടുകേഴിവില്ലാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത്രയും വലിയ സുരക്ഷാ സന്നാഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇത് ജനുസ് വേറെയാണ്, ഇങ്ങോട്ട് കളി വേണ്ട എന്ന് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു. ഈ ആൾക്കൂട്ടത്തിൽ ഈ ഇത്രയും വലിയ സുരക്ഷാ സന്നാഹത്തിൽ നിന്നുകൊണ്ടാണ് വെല്ലുവിളി നടത്തുന്നത്. ഇങ്ങോട്ട് കളി വേണ്ട, പിപ്പിടി കാക്കണ്ട. ഒരു മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളോട്. ജനങ്ങൾ മുഴുവൻ സ്തബ്ധരായിരിക്കുകയാണ്. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നതിന്റെ ഈ ഈ ആഘോഷം കണ്ടിട്ട്, ഈ സന്നാഹങ്ങൾ കണ്ടിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ മുഖ്യമന്ത്രി ഇക്കണക്കിന് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നാടിന് നല്ലത്, നാട്ടുകാർക്കും നല്ലത്, മുഖ്യമന്ത്രിക്കും നല്ലത് തന്നെയാണ്. ഇങ്ങനെ പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ പുറത്തിറങ്ങിയാൽ കേരളം എന്തായിരിക്കും സ്ഥിതി? എല്ലാ ദിവസവും ഇങ്ങനെ പുറത്തിറങ്ങാൻ തീരുമാനിച്ചാലോ? ഇവിടെ എത്ര മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്? എത്ര മുഖ്യമന്ത്രിമാർ, അവരാരെങ്കിലും ഇതുപോലെ പോയിട്ടുണ്ടോ? ഇതുപോലെ സന്നാഹമായിട്ട് പോയിട്ടുണ്ടോ? ആരെയാണ് മുഖ്യമന്ത്രി ഭയപ്പെടുന്നത്? ആരെയും ഭയമില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും എല്ലാത്തിനെയും ഭയമാണ്. മുഖ്യമന്ത്രിയുടെ കണ്ണിലും മനസ്സിലും ഇരുട്ട് കയറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കണ്ണിൽ കൂടി നോക്കുന്നതല്ല കറുത്തതായിട്ട് കാണുന്നത്. ഇനി കറുപ്പ് നിറം കൂടി കേരളത്തിൽ നിരോധിക്കുമോ എന്നുള്ള ഭയത്തിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. കറുത്ത പാടില്ല. എന്തൊരു വിചിത്രമായ കാര്യങ്ങളാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. മുഖ്യമന്ത്രി 2016 സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു തലേന്നൊരു പത്രസമ്മേളനം നടത്തി നിയുക്ത മുഖ്യമന്ത്രിയായി. അന്ന് പറഞ്ഞു ഒരവതാരങ്ങളെയും ഈ ഭരണത്തിൽ കാണില്ല എന്ന്. ഏറ്റവും 9-ാമത്തെ അവതാരമാണ് ഇപ്പോൾ അവസാനം പ്രത്യക്ഷപ്പെട്ട പഴയകാല മാധ്യമപ്രവർത്തകൻ. ഇപ്പോൾ അവതാരങ്ങളെ മുട്ടിയിട്ട് ഈ ഭരണകാലത്ത് നടക്കാൻ വയ്യ. സെക്രട്ടേറിയറ്റിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വരിയിലും എല്ലാം അവതാരങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ പുതിയ അവതാരത്തിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറാകാത്തത്? ഗുരുതരമായ ആരോപണങ്ങൾ അയാൾ ഉന്നയിച്ചിരിക്കുകയല്ലേ. ഈ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും പരിഭ്രാന്തി കണ്ടിട്ട് ഇതിൽ കണ്ടന്റ് ഉണ്ട് എന്ന് വിചാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് മാറ്റം. തള്ളിക്കളഞ്ഞ ആളുകളുണ്ട് ധാരാളം പേർ. ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കേണ്ട, ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇങ്ങനെ വന്ന് കേസ് പറഞ്ഞത് സീരിയസ് ആയി എടുക്കേണ്ട എന്ന് പറഞ്ഞ ആളുകൾ പോലും മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭീതിയും വെപ്രാളവും പരിഭ്രാന്തിയും ഓട്ടവും കണ്ടിട്ട് ഇതിൽ കാര്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ BJP കാർ എല്ലാ ദിവസവും സമരം നടത്തുന്നുണ്ട്, പ്രസ്താവന നടത്തുന്നുണ്ട്. അവരോട് ഞങ്ങൾ ചോദിക്കുന്നത് എവിടെ നിങ്ങളുടെ കേന്ദ്ര ഏജൻസികൾ, എവിടെ പോയി? ഒരു കേന്ദ്ര ഏജൻസിയും ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ട് ഒരു അന്വേഷണവും നടത്തുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപ് ഈ കേസ് കേന്ദ്ര ഏജൻസികൾ അവസാനിപ്പിച്ചത് സംഘപരിവാറും കേരളത്തിലെ CPM തമ്മിലുള്ള അവിഹിതമായ ബാന്ധവം മൂലമാണ്. ഇന്ന് പകൽ BJP നേതാക്കന്മാർ പിണറായി വിജയനെതിരായി സംസാരിക്കുകയും രാത്രി സംഘപരിവാറും CPM തമ്മിൽ ധാരണയുണ്ടാക്കി കേസുകൾ ഒത്തുതീർപ്പാക്കുകയും ചെയ്യുക. ഈ കേസും അങ്ങോട്ടാണ് പോകുന്നത് എന്ന് വ്യക്തമാണ്. എന്താണ് കേന്ദ്ര ഏജൻസികൾ നിലപാട് വ്യക്തമാക്കാത്തത്? കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർ വ്യക്തമാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതുവരെ ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് അനങ്ങുന്നില്ല ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ട്? ഇവിടെ കേരളത്തിലെ ഈ ലക്നൌ കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. കരിങ്കൊടി കാണിക്കുന്നത് വീശുന്നത് നിയമവിരുദ്ധമല്ല. ഇവിടെ കരിങ്കൊടി കാണിക്കുന്ന ആളുകളെ ഇന്ന് കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ്സുകാരെ കരുതൽ തടങ്കലിൽ വെച്ചു. ഇന്നലെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ഒരു അഭിഭാഷകനെ ഐലൻഡ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അയാളുടെ പാന്റും ഷർട്ടും അഴിപ്പിച്ച് അടിവസ്ത്രം മാത്രം ഉടുപ്പിച്ച് നിർത്തി. കേട്ടുകഴിവിയുണ്ടോ ഇത് കേരളത്തിൽ? കരിങ്കൊടി കാണിച്ച് മുഖ്യമന്ത്രിക്കെതിരായി പ്രതിഷേധിച്ചാൽ ഒരു അഭിഭാഷകന്റെ ഷർട്ടും പാന്റും ഊരി പോലീസ് സ്റ്റേഷനിൽ
അടിവസ്ത്രത്തിൽ നിർത്താൻ. ഇതെന്ത് കേരളം, ഇത് ഹിറ്റ്ലറുടെ കേരളമാണ്. എന്ത് തോന്നിയാസവും ചെയ്യാവുന്ന സ്ഥിതിയിലേക്ക് കേരളത്തെ കൊണ്ടുപോവുകയാണ്. ഇങ്ങനെയാണോ നിങ്ങൾ സമരത്തെ അടിച്ചമർത്താൻ തീരുമാനിച്ചിട്ടുള്ളത്? കരുതൽ തടങ്കലും പാൻറ് ഉരിക്കലും കൊണ്ടിട്ടാണോ? ട്രാൻസ്ജെൻഡറുകളായ അവർ പോലും റോഡിലൂടെ വസ്ത്രം ധരിച്ച്, കറുത്ത വസ്ത്രം ധരിച്ചു പോയെന്ന് പറഞ്ഞ് അവരെ പോലീസുകാരെല്ലാവരും കൂടി ബലപ്രയോഗം നടത്തി ജീപ്പിലിട്ട് കൊണ്ടുപോവുകയാണ്. എവിടെ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാര്? ഇതാണോ കേരളം? ഇത് ഏത് ഏകാധിപതിയുടെ കാലത്തുണ്ടായിട്ടുണ്ട് ഇതുപോലെ? ഏകാധിപത്യം അടിച്ചേൽപ്പിക്കുകയാണ്. രാജാക്കന്മാരുടെ കാലത്തില്ലാത്ത സന്നാഹവും സംവിധാനവുമായി വന്നിട്ട് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും ഒരു കരിങ്കുടി കാണിച്ച് പ്രതിഷേധിക്കുന്നത് എന്ത് തെറ്റാണ്? CPM ചെയ്തിട്ടില്ലേ? DYFI ചെയ്തിട്ടില്ലേ? എത്രയോ സ്ഥലത്ത് കരിങ്കുടി കാണിച്ചിരിക്കുന്നു, എത്രയോ സ്ഥലത്ത് സമരം ചെയ്തിരിക്കുന്നു. അവ സമരം ചെയ്തവര് ഇങ്ങനെയാണോ ചെയ്യുന്നത്? എന്തും ചെയ്യാമെന്നുള്ള സ്ഥിതി കേരളത്തിൽ വന്നിരിക്കുകയാണ്. അതിനെ ഞങ്ങൾ അങ്ങനെയൊന്നും ഞങ്ങളെ വരട്ടാൻ വരണ്ട. മുഖ്യമന്ത്രി പറയുന്ന പോലെയല്ല, നൂറുകണക്കിന് പോലീസുകാരുടെ നടുവിൽ ഇരുന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങളെ വരട്ടാൻ വരണ്ട, ഇതൊന്നും കണ്ട് ഞങ്ങൾ വരലില്ല. ആരെ പേടിപ്പിക്കാനാണ് വരുന്നത്? രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന പോലീസുകാർ, രാജഭരണത്ത് പോലും ഇല്ലാത്ത കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നു. അതിശക്തിയായി ജനാധിപത്യ കേരളം പ്രതിഷേധിക്കുകയാണ്. ഇതിന്റെ ഒരു സംശയം വേണ്ട. അല്ലെ, ഞങ്ങൾക്ക് ബിലീവേഴ്സുമായിട്ട് വേറെ പ്രത്യേക ബന്ധമൊന്നുമില്ല, ഒരു ചർച്ച എന്നുള്ള പോലത്തെ ഒരു ബന്ധമുള്ളൂ. സർക്കാരിന് ബിലീവേഴ്സുമായിട്ട് പല ബന്ധമുണ്ട്. കാരണം അവരുടെ ചെറുവള്ളി എസ്റ്റേറ്റ് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ സർക്കാരാണ് നടത്തിയിട്ടുള്ളത്. ആ അതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ നിയമവിരുദ്ധമായി ഇവർക്ക് വിറ്റ ഭൂമിയാണ്. അത് ഒരു വിവാദമായ ഭൂമിയാണ്. ഹാരിസൺ മലയാളത്തിന് ഇവർക്ക് വിൽക്കാനുള്ള നിയമപരമായ അവകാശമില്ല എന്നാണ് പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ കേസ്. അതായത് സർക്കാരിൽ അവകാശപ്പെട്ട ഭൂമി ഹാരിസൺ മലയാളം ചെറുവള്ളി എസ്റ്റേറ്റ് ബിലീവേഴ്സ് ചർച്ചിന്റെ ആളുകൾ വാങ്ങിച്ചു എന്നുള്ളതാണ്. സർക്കാരിൽ അവകാശപ്പെട്ട ഭൂമിയാണ്. അപ്പൊ അതിന് നിയമപരമായ സാധുത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരിന് ആറന്മുള എയർപോർട്ടിന് വേണ്ടി ആ സ്ഥലം ഏറ്റെടുക്കുന്നതെന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പണമിടപാടുകൾ, അവരുമായിട്ടുള്ള ചർച്ചകൾ, മുഖ്യമന്ത്രി തന്നെ അവരുമായി പല പ്രാവശ്യം നേരിട്ട് ചർച്ച നടത്തിയത്. അവർക്ക് നല്ല ബന്ധം അവരുമായിട്ടുണ്ട്. അതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവിടെ റെയ്ഡ് നടത്തിയിരുന്നു. അപ്പം ഞങ്ങൾക്ക് കാര്യങ്ങൾ അതേ അറിയില്ല. അറിയാവുന്നത് മുഖ്യമന്ത്രിക്കും അതുപോലെ കേന്ദ്ര ഏജൻസികൾക്കുമാണ്. എന്ത് ബന്ധമാണ് അവരായിട്ട്, വഴിവിട്ട ബന്ധം എന്താണുള്ളത് എന്ന് വ്യക്തമാക്കട്ടെ.